sallallahu alaihi wasallam, sallallahu ala Muhammad, sallallahu alaihi wasallam, sallallahu ala Muhammad, sallallahu alaihi wasallam. വിഷയമായ എന്നോട് പലരും വിളിച്ചു ചോദിച്ചു സ്ഥാടേ, വാട്സപ്പിൽ നിന്ന് പലരും കാലോചിതമായി പല കാര്യങ്ങളിലും മുഖം നോക്കാതെ പ്രതികരിക്കാത്ത ഒരാളെന്ന രീതിയിൽ എല്ലാവരും എന്നോട് ഇന്ന് ചോദിച്ച ഒരേ ഒരു ചോദ്യം സ്ഥാടേ, മലപ്പുറത്ത് കിടന്നിട്ട് ഫ്ലാഷ് മോബ് നടത്തിയ പെൺകുട്ടികൾക്കെതിരെ പ്രസംഗിക്കുന്നില്ലേ എന്ന. അതിലെന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു വശം പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറത്ത് നഗരത്തിൽ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം നടത്തിയ പെൺകുട്ടികളോട് മാപ്പിള പെൺകുട്ടികളുടെ നീക്കം മുഴുവനും പരാമർശ വിധേയമാകുമ്പോ ഞാനതിന് മറുഭാഗത്തുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാ, അവരെ ചെയ്തത് തെറ്റാണെങ്കിൽ ആ ചെയ്ത തെറ്റിനേക്കാൾ പതിന്മടങ്ങ് തെറ്റുകളല്ലേ, അതിനേക്കാൾ പതിന്മടങ്ങ് തെറ്റല്ലേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞിട്ട് നാശകയിലെ ബ്ലോക്കാക്കി പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടികളോട് ബ്രേക്ക് ഡാൻസിനെ പോലും വെല്ലുന്ന ആവാസ നൃത്തങ്ങളെ ചെറുപ്പക്കാര് കാണിച്ചിട്ടില്ലേ? ആ കാണിക്കുന്ന വീഡിയോകൾ ഫേസ്ബുക്കുകളിൽ വൈറലാകുകയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറത്ത് സ്ത്രീകളാ പെൺകുട്ടികൾ നൃത്തം നടത്തിയ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമാണെങ്കിൽ അതിനേക്കാൾ പതിന്മടങ്ങ് തെറ്റല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് പ്രവാചകന്റെ കോപം പോലും വാങ്ങിക്കുന്ന രീതിയിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി എത്രയെത്ര ഡാൻസുകളും ബ്രേക്ക് ഡാൻസുകളുമാണ് നടക്കുന്നത്. ഹൈവേ ബ്ലോക്കാക്കിയിട്ട് ഞാനെന്ന് ചോദിക്കട്ടെ, പാതിരാത്രിയിൽ എന്നല്ല പകൽവെള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ രോഗാതുരമായ ഗുരുതരമായ രോഗം ബാധിച്ച രോഗികളെയും കൊണ്ട് ആംബുലൻസിൽ പാഞ്ഞു പോകുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആംബുലൻസുമായി നടന്നു പോകാൻ ആശുപത്രികളിലേക്ക് പാഞ്ഞു പോകുമ്പോ നൂറുകണക്കിന് രോഗികളെ ഹൈവേയുടെ നടുവിലെ കിടത്തിയിട്ട് നിബിധത്തിന്റെ ആഘോഷം പറഞ്ഞൊരു മണിക്കൂർ ബ്ലോക്കാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടന്നു പോകുന്ന വഴിയിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ പോലും നിങ്ങൾ മൂത്രമൊഴിക്കരുത്. അത് പൊതുജനത്തിന് ദുസ്സഹമാണെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ നബിദിന ആഘോഷങ്ങളിൽ ഞാൻ ചോദിക്കുന്നത് ആൺകുട്ടികൾ എന്ത് ചെയ്താലും അത് ആണത്തരമാണെന്നറിയോ? ആടിനു പോലും പച്ചപ്പിന്റെ അടിച്ചിട്ട് നബിദിനാഘോഷം എത്രത്തോളം ആവാസകരമാ. അവിടെത്തവർ ഓടിക്കുന്ന ബൈക്കിന്റെ ടൂ വീലറിന്റെ ടയറിന് പച്ച കളറ്, അതിന്റെ ആണ്ടിന് പച്ച കളറ്, അതിന്റെ പുറകിൽ ആട്ടിൻ കുട്ടികളെ പോലും പച്ച കളർ എടുത്തിയിട്ട് നബിദിനാല് കണി നിരത്തുമ്പോ പറയാതിരിക്കാൻ തരമില്ല. മലപ്പുറത്ത് ഫ്ലാഷ് മോബ് നടത്തിയ പെൺകുട്ടികളെ ചെയ്തതിനേക്കാൾ വലിയ അതിനേക്കാൾ പതിന്മടങ്ങ് തെറ്റല്ലേ? അവർ എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തിനാണ് നടത്തിയത്. അതിന്റെ പേരിൽ പിന്നീട് ഞാൻ അവരെ കെട്ടിപ്പിടിക്കുന്ന ഓൺലൈൻ ആങ്ങളമാരോട് തർക്കിക്കാനില്ല, പറയേണ്ടത് ആയിരം വട്ടം ഉറക്കെ പറയുമെന്നിരിക്കെ തന്നെ ആ നടത്തുന്ന അതിനേക്കാൾ അപകടകരമാണ് പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയോട് അല്ലാണ്ട് റസൂലിന്റെ നബിദിനത്തിൽ ബ്രേക്ക് ഡാൻസിന്റെ നൃത്തം നടത്തിയ നൂറുകണക്കിന് ആംബുലൻസുകൾ പോലും നടന്നു പോകുമ്പോ ദേശീയ പാതയിലെ തടസ്സം ഇട്ട് ആ രോഗികൾക്ക് വൈദ്യസഹായം പോലും നെട്ടപ്പെടുന്ന രീതിയിൽ അതിന്റെ ഇടയിൽ നിന്ന് നൃത്തം നടത്തുന്ന ലക്ഷങ്ങൾ മുടക്കിയിട്ട് വർണ്ണാലങ്കാരങ്ങൾ നടത്തി ഹൈവേകൾ ബ്ലോക്കാക്കി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കബീർവാക്കവിയെ സംബന്ധിച്ചിടത്തോളം പക്ഷപാതിത്വമില്ല, ആ പക്ഷപാതിത്വം തീർത്തിയില്ലാതെ തന്നെ ഞാൻ പറയുകയാ, ഫ്ലാഷ് മോബ് നടത്തുന്നതിനേക്കാളേറെ ഹബീബായ നബിദങ്ങളുടെ പേരിലല്ലേ ആ നടത്തിയത്? തെറ്റാണെന്നിരിക്കെ നബിദിനത്തിന്റെ പേരിലാണെങ്കിലും ശരി, പ്രാദേശികമായ തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കാൻ കറുത്ത പറതയും കറുത്ത പറതയും പച്ചശാലം ശരയിലിട്ടിട്ട് നടത്തുന്ന സ്ത്രീകൾ നടത്തുന്ന നൃത്തമാണെങ്കിലും ഒരേപോലെ വൈകൃതമാണ്, വൈകൃതമാണ്, വൈകൃതമാണ്. ഈ വൈകൃതത്തിനെതിരെ
സമുദായ നേതൃത്വവും ഈ വൈകുന്നേരത്തെ ആത്മീയ നേതൃത്വവും ഒരേപോലെ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിന ആഘോഷങ്ങളും റാലികളും ഒക്കെ അത് നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടുകളിൽ ഒതുങ്ങി നിന്നാൽ എത്രയോ നല്ലതാ. ഇനി പൊതുനിരത്തിലോട്ട് ഇറങ്ങിയാൽ തന്നെ ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ അലോസരപ്പെടുത്തുന്ന മ്യൂസിക്കുകളില്ലാതെ അല്ലാഹുവിന്റെ റസൂല് ഹറാമാക്കിയ സംവിധാനങ്ങളില്ലാതെ നിഷ്കളങ്കരായ മദ്രസാ കുട്ടികളും ബാക്കിയുള്ള ആളുകളും ഒക്കെ മാതൃകാപരമായി നടത്തുന്ന നബിദിന റാലിയല്ലേ? ആ റാലി ഉണ്ടാകേണ്ട പാട്ടുകളേടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നഗരത്തിലൂടെ നബിദിന പ്രഭാഷണത്തിന് പോകുമ്പോ വല്ലാഹി തലപ്പാവ് വേഷം ധരിച്ചിട്ടിരിക്കുന്ന പാട്ട് ഷാറൂഖ് ഖാന്റെ പാട്ടാ. പാടുന്ന പാട്ടോ ഷാറൂഖ് ഖാന്റെയാ? നൃത്തം നടത്തുന്നതോ നബിദങ്ങളുടെ നബിദിനത്തിന്റെ പേരിലാ? സഹോദരങ്ങളെ, കുറെ മദ്രസാ കുട്ടികളും അധ്യാപകരും നടത്തുന്ന നബിദിനാഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു റാലി നടക്കും. മദീനയിലോട്ട് കടന്നു വന്ന ഹബീബായ നബിദങ്ങളെ മനസ്സിന്റെ ഭാഷ കൊണ്ട് സ്വാഗതം ചെയ്താ. ഈരടികളല്ലേ മുടങ്ങേണ്ടത്? താല എന്ന് പാടിയ മദീനയുടെ മണ്ണിലേക്ക് ലോകത്തിന്റെ നായകനെ സ്വാഗതം ചെയ്ത വാക്കുകളോടെ പാടേണ്ട നബിദിന ആഘോഷ റാലികൾ ഇത്രയേറെ ആവാസത്തരത്തിന് വെടിവെക്കുമ്പോ ഇതിനേക്കോ ആയിരം വട്ടം ആയിരം വട്ടം അപലപിക്കേണ്ടതാണെന്ന് ഈ പതിനായിരക്കണക്കിന് ജനസാഗരത്തെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹോദരങ്ങളെ പ്രതികരിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. ഈ പെണ്ണുങ്ങളെ നരകത്തിലേക്ക് വിടാൻ ഞങ്ങൾ ആരും ഉത്തരവാദിത്തപ്പെട്ടവരായതുകൊണ്ടുമല്ല. പക്ഷേ ലോകത്ത് നടക്കുന്ന ഒരു ആധാർമികക്കെതിരെ അവർക്ക് നന്മയുടെ ബോധം ചൂണ്ടിക്കൊടുക്കുക എന്നതിന് ദൗത്യമായത് കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, നന്മകൾ പറയാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമുദായത്തിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കെതിരെ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരെ ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല, അതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. മലപ്പുറം ടൗണിൽ പെൺകുട്ടികള് ഫ്ലാഷ് മോബ് നടത്തിയത് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണം നടത്തി. അതിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിലും ഒക്കെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോ ഞാൻ ഒരിക്കൽ കൂടി അതിനെ ന്യായീകരിക്കില്ല. അതിനേക്കാൾ ആയിരം ഇരട്ടം അപകലിക്കപ്പെടേണ്ടതുണ്ട് നബിദിന റാലിയിൽ ഈ ആൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്ന ഈ ആവാസത്തിനും നെറികേടിനുമെതിരെ. എത്ര റോഡുകളാണ് ബ്ലോക്കായത്? അത് ആര് നടത്തിയാലും അതാരാണെന്നുള്ളത് പ്രശ്നമല്ല, ആര് നടത്തിയാലും ആയിരം വട്ടം അപലപിക്കണം. തിന്മകൾ ഏതാണോ ആ തിന്മകൾക്കെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കലാണ് ഒരു സാമൂഹിക ബാധ്യത എന്ന് കരുതുന്ന ഒരു വിനീതനാണ് ഞാൻ. അല്ലാതെ തട്ടമിട്ട പെണ്ണുങ്ങളോട് ഞങ്ങൾക്കാർക്കും വ്യക്തിപരമായിട്ട് യാതൊരുവിധ വൈരാഗ്യവും ഇല്ല. അവരെ സ്വർഗത്തിലാക്കലോ നരകത്തിലാക്കലോ ഞങ്ങളുടെ ജോലിയുമല്ല. ഇനി ഞങ്ങൾ നരകത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് ഞങ്ങളെ പെണ്ണെടുത്തിലൂടെ വെല്ലുവിളിക്കുന്നവരോട് അതിനെതിരെ പ്രസംഗിക്കുന്നതിന് മുമ്പേ തന്നെ ഫേസ്ബുക്കുകളിൽ മതപണ്ഡിതന്മാർക്കെതിരെ വാളോങ്ങിയവരോട് യാതൊരുവിധ പ്രശ്നവുമില്ല, ആശങ്കയില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം തന്റെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം തന്റെ ജനതയോട് നെറുകേട് കാണിക്കരുതേ, നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ ആ ജനത പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നൂഹേ നീ പറയുന്നത് സത്യമാണെങ്കിൽ കൂടുതൽ നീ ഞങ്ങളെ നന്നാക്കി പറയണ്ട, നീ ഞങ്ങളെ നന്നാക്കാൻ വരണ്ട, ഞങ്ങൾ ഈ തമ്മാടിത്തരം ആവർത്തിക്ക തന്നെ ചെയ്യും. നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ സ്വർഗവും നരകവും കൊണ്ടുവാ, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞ ആളുകൾ വീരവാദം മുടക്കിയവർ കാലത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ആ സമൂഹം പിന്നീട് ഈ ലോകത്ത് മുഴുവനും മുക്കിക്കളഞ്ഞ ഒരു ജലപ്രളയത്തിന് കൈകാലിട്ടടിച്ച് നിലവിളിച്ചിട്ടാണ് മുങ്ങിച്ചത്തു പോയത് എന്ന്
ചരിത്രം നമ്മോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഇന്ന് അവസാനിക്കാനുള്ളതല്ല, ഇനിയും മുമ്പോട്ട് പോകും. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അന്തരീക്ഷം പൊടികളൊക്കെ മാറി അന്തരീക്ഷം തെളിയട്ടെ. അപ്പോ നമുക്കറിയാം കുതിരപ്പുറത്താണോ നീ ഇരുന്നത്, അതല്ല കരുതപ്പുറത്താണോ നിന്ന്. അതുവരെ തർക്ക വിതർക്കങ്ങൾ നടക്കട്ടെ, അതുവരെ പണ്ഡിതന്മാരെ പടിയടച്ച് പിണ്ടം വെക്കട്ടെ, പരിഹാസത്തിന്റെ പെണ്ണെടുത്തുകൾ ഉണ്ടാകട്ടെ. മറുപടി പറയാൻ ഈ സമയം മാറ്റി വെക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ ചക്രവാളത്തിൽ ഇനി ഒരിക്കൽ കൂടി സൂര്യൻ കിഴക്ക് നിന്ന് അസരക്ക് പോയ ശ്രമിച്ചാൽ അന്ന് പരലോകം എന്ന് പറയുന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞു കൊടുത്ത പരലോകമെന്ന് പറയുന്ന സത്യത്തിന്റെ മുമ്പിൽ ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അവിടെ വെച്ചാണ് സത്യമേത് മിക്കയേത് എന്ന് തെളിയിക്കപ്പെടുക. അതുവരെ കാത്തിരിക്കാനാണ് ഖുർആനും പ്രവാചകനെ നമ്മോട് പറഞ്ഞത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. പണ്ഡിത നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വരണം. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇതൊരൽപ്പം അതിര് കിടക്കുകയാണ്. എല്ലാരും എന്നെ തുറത്തു നോക്കുന്നുണ്ട്, ജീവനോട് പോവില്ല എന്നുണ്ടോ? നല്ല ജീവനോടുകൂടെ തന്നെ എനിക്ക് കാര്യത്തിൽ ഒരാളെയും പേടിയില്ല. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ഭയക്കേണ്ട കാര്യമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് ധാരാളം വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഞാൻ പ്രസംഗം തുടങ്ങുമ്പോ എനിക്ക് 3-4 പേർ ഒരു കത്തെഴുതി തന്നു. ഖത്തറിൽ നിന്ന് ധാരാളം സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു ഈ വിവാദവുമായി ബന്ധപ്പെട്ട്. റേഡിയോ ജോക്കി ആർജെ സൂരജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കണം. അതിലെനിക്ക് പ്രസംഗിക്കാനൊന്നുമില്ല. ആർജെ സൂരജ് വളരെ കാലോചിതമായി നമ്മുടെ ഇടയിൽ നടന്ന എല്ലാ സമകാലിക സമസ്യകളും തന്നെ നിലപാട് പറഞ്ഞ റേഡിയോ ജോക്കിയാണ് ആർദ്ര സൂരജ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വൈകാരികമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അതിൽ അദ്ദേഹം പ്രസംഗത്തിന്റെ ഒരു താളവും ശീലവും പറഞ്ഞത് ഞാനടക്കമുള്ള മതപ്രഭാഷകരെ കുറിച്ചാണ്. പക്ഷേ തെറ്റു മനസ്സിലാക്കിയപ്പോൾ ആർദ്ര സൂരജ് നിർവ്യാജം അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും സൂരജിനെതിരെ ആദ്യമായി പരാമർശവുമായി മുമ്പോട്ട് വന്ന ഷാനു എന്ന് പറയുന്ന സഹോദരനുമായി അവർ രണ്ടുപേരും പരസ്പരം നേരിട്ട് കണ്ട് അവരുടെ പ്രൊഫൈൽ അവരുടെ ഫേസ്ബുക്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോയും ഒരു പോസ്റ്റും ചെയ്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുന്ന വിഷയം തന്നെയാണ്, തെറ്റ് ആർക്കും പറ്റാം. ആ തെറ്റ് സൗമനസ്യത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താൻ ഒരാൾ തയ്യാറായാൽ ആ വിവാദം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും തെറ്റ് തിരുത്താൻ തയ്യാറായവനോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ നിൽക്കാൻ തയ്യാറാവുക എന്നതാണ് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രവാചകന്റെ അനുയായികളാണെങ്കിൽ ആർദ്ര സൂരജിന്റെ ആ വീഡിയോ മുസ്ലിം സമൂഹത്തെ കുറച്ച് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സമകാലിക പ്രശ്നങ്ങളോട് കാലോചിതമായി അദ്ദേഹം പ്രതികരിക്കുന്ന ഒരാളെന്നിരിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളും വീഡിയോകളും കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അദ്ദേഹം ഖത്തറിന്റെ ദോഹയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഹബീബായ നബി തങ്ങളെ കവിതയിലൂടെ വല്ലാതെ അപകീർത്തിപ്പെടുത്ത ആളാണ് കഅബ് ബിൻ സുഹൈർ. മക്ക പ്രവാചകന്റെ കാലിനടിയിൽ വന്നപ്പോ കഅബ് ബിൻ സുഹൈർ പ്രവാചകന്റെ മുമ്പിൽ തന്റെ തലയിലൂടെ കമ്പിളി കൊണ്ട് മറച്ച് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങേ ഞാൻ കവിതയിലൂടെ പരിഹസിച്ച ആളാണ്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് കഅബ് ബിൻ സുഹൈർ പ്രവാചകന്റെ പുകഴ്ത്തിപ്പാടി. ഇകഴ്ത്തിപ്പാടിയ സുഹൈർ പുകഴ്ത്തിപ്പാടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കഴുത്തിൽ കിടന്ന ഷാളെടുത്ത് കഅബ് ബിൻ സുഹൈറിന്റെ തോളിലിട്ട് കഅബിനെ തന്റെ മാറോട് ചേർത്ത് വെച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു സമയത്ത് തന്നെ ഇകഴ്ത്തുകയും അതേ സമയത്ത് തന്നെ തെറ്റു മനസ്സിലാക്കി തന്നെ പുകഴ്ത്തുകയും ചെയ്തപ്പോ ആ ഇകഴ്ത്തിയ ആളോട് തന്റെ കഴുത്തിൽ കിടന്ന സ്നേഹത്തിന്റെ അടയാളമായ പുതപ്പെടുത്തു കൊടുത്ത ലോകത്തിന്റെ ഉദാരതയുടെ വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ അടുപ്പിക്കലിന്റെ നേതാവാണ് നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖത്തറിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞ ഈ പരിപാടി ലൈവായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഖത്തർ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് തിരുത്തിയ ഒരാളോട് പഴയതിനേക്കാൾ വലിയ തീവ്രതയോടെ സ്നേഹത്തോടുകൂടി പെരുമാറുക എന്നതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹു നമുക്ക് നല്ലത് പറയാൻ അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ബോധം നൽകട്ടെ. വിമർശിക്കുമ്പോ ഒന്ന് മാത്രം വിമർശിക്കപ്പെട്ട പോരല്ലോ. മലപ്പുറത്ത് ആ പെൺകുട്ടികൾ നടത്തിയ നൃത്തത്തെക്കാളേറെ അത് ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എയ്ഡ്സിനെതിരെ നടത്തിയ ബോധവൽക്കരണമാണ്. ഇത് റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ടാണ്. അതിനേക്കാൾ വലിയ ആഭാസകരമായ നൃത്തം ആൺകുട്ടികൾ ചവിട്ടിയാൽ അത് ഏറ്റവും കൂടുതൽ ഹലാലാണെന്ന് എന്താ നമുക്കിത് മനസ്സിലാവാതെ പോകുന്നത്? ഇത് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, അതിലെന്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് പുറം നാം പറയേണ്ട ഇതൊക്കെ ചില അപ്രിയ സത്യങ്ങളാണ്. സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ സത്യമാണ്, പക്ഷെ കേൾക്കുന്നത് പ്രിയങ്കരമാവില്ല. കേൾക്കുന്നവരുടെ പ്രിയങ്കരതയെ അടിസ്ഥാനമാക്കിയിട്ടല്ല സത്യത്തെ പറയേണ്ടത്.